കുടുംബബന്ധം തകർക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന ചീഞ്ഞു നാറുന്ന കഥകൾ ഇന്ന് കണ്ടും വായിച്ചും നമ്മുടെ മനസ്സ് മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള വൃത്തികേടുകളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ലോക സിനിമയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തുടങ്ങുന്നത്, മീ ടു ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ. അത് 10 വർഷം നീണ്ടു നിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2016 ഇന്ത്യയിലെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും അനുഭവസ്ഥർ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലുള്ളത്. അവിടേക്കുള്ള പെണ്ണുങ്ങളെ വളരെയേറെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ സമൂഹം കാണുന്നത്. പക്ഷേ അതേ വൃത്തികേട് ചെയ്യുന്നവരെക്കുറിച്ച് കേരളം പുതിയ പേരിട്ട് വിളിക്കുന്നത് പ്രമുഖനെന്നും പ്രമുഖ എന്നുമാണ്. എങ്ങനെയാണ് എയ്ഡ്സ് രോഗം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്? അന്ന് 5 ഗേകളിലായിരുന്നു ഇതാദ്യമായി കണ്ടുവന്നത്. ഗേകളെന്ന് പറഞ്ഞാൽ ആണും മാണും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബബന്ധമല്ലെങ്കിൽ വൈകാരികമായ താല്പര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിന് ഇത്തരം വൃത്തികെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗമാണ് ഗേ ലെസ്ബിയൻ സംവിധാനങ്ങൾ. പെണ്ണ് പെണ്ണുമായി ജീവിക്കുക, ആണാണുമായി ജീവിക്കുക. കുറേ ആഴത്തിലേക്ക് പറഞ്ഞാൽ നമുക്കത് വല്ലാതെ കൗതുകം തോന്നിപ്പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുന്നരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇൻഷാഅല്ലാഹ് വളരെ മനോഹരമായ ആത്മനിർവൃതി നൽകുന്ന വിശുദ്ധമായൊരു സദസ്സിൽ പരിശുദ്ധ ദീനിൻ്റെ ഇൽമും അഭിപ്രായ വിധങ്ങളെക്കുറിച്ചുള്ള മതവും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇനി വല്ലാതെയൊന്നും ദീർഘിപ്പിക്കാതെ ഈ ഒരു സദസ്സിൻ്റെ വർക്കത്ത് നേടാൻ ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇൻഷാഅല്ലാഹ് ഞാൻ വിടവാങ്ങും. അള്ളാഹു നമ്മുടെ ഈ സംഘമോ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ സർവലൗകികമാണ്. ഈ ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു എന്ന് കുറേയൊക്കെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഈ ലോകത്തിൻ്റെ കാരുണ്യമെന്നാണ് പടച്ച റബ്ബ് അവൻ്റെ വിശുദ്ധ കലാം സൂറത്തുൽ അംബിയാഇൻ്റെ 107-ാമത്തെ വചനത്തിൽ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ അവിടുന്ന് കാരുണ്യമാകണം? അവിടുന്ന് പഠിപ്പിച്ച ദർശനങ്ങൾ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെട്ടതാവണം, അത് എല്ലാവർക്കും എത്തിച്ചേരുന്നതുമാവണം, സാർവകാലികവും ജനീനവും ലൗകികവുമാവണം. ബിബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൻ്റെ 156-57 വചനങ്ങളിൽ യുഹല്ലു ലഹുമു ത്വയ്യിബാത്തി വയുഹരിമു അലൈഹിമുൽ ഖബാഇത് വയളഉ അൻഹും മിസ്റഹും വല്ലഗ്ലാൽ അല്ലദീ കാനത് അലൈഹിം എന്ന് പ്രയോഗിക്കുന്നത് കാണാം. അബിബായ് നബിതങ്ങൾ സമൂഹത്തെ ബാധിച്ച എല്ലാ ഉച്ചനീതത്വങ്ങളും തകർത്തെറിയുമെന്ന്, അവിടുന്ന് നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും, അതോടൊപ്പം സമൂഹത്തെ കാലങ്ങളായി ബാധിച്ചിരുന്ന, തോൽപ്പിച്ചുകൊണ്ടിരുന്ന, അവരുടെ കഴുത്തിൽ ചങ്ങലക്കെട്ടുകളായി മാറി നിന്നിരുന്ന ദുരാചാരങ്ങൾ, ചീത്ത വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ഇതെല്ലാം അവിടുന്ന് വിഭാടനം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാം. പ്രവാചകത്വം എന്ന് പറയുന്ന വിശുദ്ധമായ മാർഗേണയാണ് അവൻ്റെ ശരീഅത്ത് അല്ലാഹു മനുഷ്യരിലേക്ക് കൈമാറുന്നത്. പലപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുണ്ട്, എന്തിനാണ് പ്രവാചകന്മാർ എന്നൊരു വിമർശനം. അല്ലാഹുവിൻ്റെ ശരീഅത്ത് മനുഷ്യരിലേക്ക് കൈമാറാൻ റബ്ബ് തീരുമാനിച്ച ഏറ്റവും സുതാര്യമായ മാർഗമാണത്. അതല്ല എങ്കിൽ ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ അപ്പോഴപ്പോൾ റബ്ബ് തയാല തീരുമാനിച്ചു കൊടുക്കണം. അത് റബ്ബിന് സാധ്യമാണ്, അവൻ സർവശക്തനാണ്. പക്ഷേ
അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ അപ്പോഴപ്പോൾ അവൻ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ശൈലിയായിരുന്നു ശരിയത്ത് കൈമാറാൻ റബ്ബ് തീരുമാനിച്ചതെങ്കിൽ ഈ ലോകം തന്നെ താറുമാറാകുമെന്നതാണ് അതിൻ്റെ അനന്തരഫലം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും അവർ വിചാരിക്കും പോലെ പ്രവർത്തിക്കാൻ പറ്റും. ഈ വിഷയത്തിൽ എൻ്റെ റബ്ബിനോട് ഇപ്പം അങ്ങനെയാണ് പറഞ്ഞതെന്ന് അവൻ അവകാശപ്പെട്ടാൽ മാത്രം മതി. നേരെ മറിച്ച് മനുഷ്യരാകുന്ന പ്രവാചകന്മാരെ അള്ളാഹു ലോകത്തേക്ക് അയച്ചു. അത് മനുഷ്യരാവലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മലക്ക് വന്ന സമൂഹത്തോട് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രയോഗരംഗത്ത് വിജയിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം മലക്കെന്ന് പറഞ്ഞാൽ തീരെ ഭക്ഷണം ആവശ്യമില്ലാത്ത ആളാണ്, ദാഹമില്ലാത്തയാളാണ്, ക്ഷീണമില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ പറയുന്നയാൾക്കത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരു നിലക്കും തെറ്റിലൂടെ കൊണ്ടുപോവാത്ത, അല്ലെങ്കിൽ തെറ്റ് ചിന്തിക്കാൻ പോലും കഴിയാത്ത, വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത മലക്കെന്ന വിഭാഗം, അവർ വ്യഭിചരിക്കരുതെന്ന് പറയുന്നത് പ്രായോഗികമായി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഓരോന്നും സർവശക്തരാകുന്ന മലക്കുകൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജ് നിസ്കരിക്കുക എന്ന് വന്നാൽ അത് അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. തിന്മ ചിന്തിക്കാനേ പറ്റാത്ത, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രം പാലിക്കുന്ന ഈ ഒരു മലക്ക് വന്ന് സമൂഹത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്താൽ അത് കേവലം തത്വോപദേശം മാത്രമായി മാറും. അത് സമൂഹത്തിന് പ്രയോഗരംഗത്ത് വിജയിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യരാകുന്ന പ്രവാചകന്മാരെ പടച്ചുറപ്പ് നിയോഗിച്ചു. അവർ മറ്റു മനുഷ്യരെപ്പോലെ രക്തവും മാംസവും മജ്ജയും വികാരവും വിശപ്പും ദാഹമുള്ളവരാണ്. എന്നിരിക്കെ അവർ നോമ്പ് പഠിപ്പിച്ചു കൊടുത്തു, അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു. അവരുടെ ചിന്തകളെ ധർമ്മനിഷ്ഠമായി മാത്രം അവർ കൊണ്ടുപോയി. പരിശുദ്ധ ദീൻ പ്രായോഗികമാണെന്ന് തെളിയിക്കുന്നതോടുകൂടെ അവരവരുടെ ദൈവപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഈ പ്രവാചകത്വം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ശരീഅത്ത് കൈമാറാനുള്ള അള്ളാഹുവിൻ്റെ രീതിയുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അഹ്സാബിൻ്റെ 40-ാമത് വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്ന വിശേഷണം ഖാത്തമുൻ നബിയീൻ എന്നാണ്, അന്ത്യപ്രവാചകർ എന്നർത്ഥം. വളച്ചുകെട്ടില്ലാത്ത വിധം 200 ഹദീസുകളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് തൻ്റെ സഹാബാ കിറാമിന് പ്രവാചകത്വമാകുന്ന വിശുദ്ധമായ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു കെട്ടിടം നിർമ്മിച്ചവനെ ഉപമിച്ചുകൊണ്ടാണ്. ആ കെട്ടിടം വളരെ മനോഹരമായി അദ്ദേഹം തയ്യാറാക്കി. വളരെ വിശുദ്ധമായ രീതിയിൽ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും അദ്ദേഹം നിർവഹിച്ചു. ഒരു മൂലയിലുള്ള ഒരു ഇഷ്ടിക മാത്രം അദ്ദേഹം വെക്കാതെ ഉപേക്ഷിച്ചു. ജനങ്ങൾ ഈ കെട്ടിടം കാണാൻ വന്നു. അവരത് ചുറ്റി സഞ്ചരിച്ച് കണ്ടുകൊണ്ടിരുന്നു. കെട്ടിടത്തിൻ്റെ സൗകുമാരീതിയിൽ അവർ അത്ഭുതപ്പെട്ടു. ഈ കെട്ടിടത്തിൻ്റെ സൗന്ദര്യം കണ്ടവർ വളരെയേറെ ആനന്ദത്തിലായി. പക്ഷേ ഈ ഒരു മൂലയിലെത്തുമ്പോൾ അവരിങ്ങനെ പറയും, അല്ല ഉദിയത്ത് ഹാദിഹില്ലബിന, ഈ ഒരു ഇഷ്ടിക കൂടെ വെച്ചാൽ സമ്പൂർണ്ണമാകുമായിരുന്നു. തങ്ങൾ വിശദീകരിച്ചു, അനല്ലബിന, ഞാനാണ് ആ ഇഷ്ടിക, വാന ഖാത്തമുൻ നബിയീൻ, ഞാൻ അവസാന പ്രവാചകരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന പ്രവാചകരാണെന്ന് വരുമ്പോൾ ദീൻ അതോടുകൂടെ അതിൻ്റെ പ്രചാരണം അവസാനിച്ചു എന്നാണ് അർത്ഥം. പ്രവാചകത്തൻ വഴിയുള്ള ദീനിൻ്റെ പ്രചാരണം അവസാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ള പ്രവാചകന്മാർ ശരീഅത്ത് പൂർത്തിയാക്കിയിട്ടില്ല, അവരുടെ കുറവ് കൊണ്ടല്ല, നേരെ മറിച്ച് സമൂഹം അത്രമേൽ ഉയർന്നിട്ടില്ലായിരുന്നു. യേശുക്രിസ്തു പറയുന്നതായി നമുക്ക് ബൈബിൾ സുവിശേഷത്തിൻ്റെ പലയിടങ്ങളിൽ കാണാം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരില്ലേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൽ നമുക്കിത് വായിക്കാൻ പറ്റും. ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരില്ലേ, അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനിയും പറവാനുണ്ട്, നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല. അദ്ദേഹം അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമൂഹം ഉയർന്നു വന്നിട്ടില്ല, നിങ്ങൾക്കത് വഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് ഗുണപ്രദം, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരില്ല, അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ലോകത്തൊരു പ്രവാചകനെ അത് പ്രഖ്യാപിച്ചുള്ളൂ, അല്യോം അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി, സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിൽ. ഞാൻ ഈ ദീനിനെ പൂർത്തിയാക്കി, അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വന്തമായൊന്നും പറയില്ല, കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കും. മുത്തറസൂൽ അതും പ്രഖ്യാപിച്ചു, മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ അല്ലമഹു ശദീദുൽ ഖുവ, സൂറത്തുന്നജ്മിൻ്റെ 3-4 വാക്യങ്ങൾ.
പ്രവാചകത്വം പൂർത്തിയാവുകയും പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമായി ലോകത്ത് സമർപ്പിതമാവുകയും ചെയ്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത്, അവിടുത്തെ വാക്ക്, പ്രവൃത്തി, ഹദീസുകൾ അത് സർവകാലികവും ജനീനവുമാകണം. കാരണം അള്ളാഹുവിൻ്റെ ശരീഅത്തുമായി കടന്നു വരാൻ ഇനിയൊരു പ്രവാചകരില്ല. അതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ സംരക്ഷണത്തിന് പടച്ച റബ്ബ് വളരെയേറെ യുക്തമായ യാതൊരുവിധ വിമർശനത്തിനും വിധേയമല്ലാത്ത വിധമുള്ള സംവിധാനങ്ങളാണ് തയ്യാറാക്കി വെച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, അവിടുന്ന് പറഞ്ഞ തത്വങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിനും 100% പ്രായോഗികമാണത്. അഭിവായ നിവിധങ്ങൾ ഹൃദയത്തിൻ്റെ ആത്മാവായി നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് അവകാശപ്പെടുന്നതല്ല. ഇതാണ് വസ്തുത. ഏതുവിധ വിമർശനവും ഇവ്വിധത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അഭിബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളുടെ സർവലൗകികത, സർവജനീനത, ഞാൻ നമ്മുടെ ഈ ഷാഫി ഉസ്താദിൻ്റെ പുസ്തകം മറിച്ചു നോക്കിയ സന്ദർഭത്തിൽ എനിക്ക് കാണാനായ ഒരു ഹദീസുണ്ട്. മാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്തിഉ റഹ്മ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പുതിയ കാലത്ത് എത്രമേൽ പ്രസക്തമാണിത്. കുടുംബബന്ധം തകർക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന ചീഞ്ഞു നാറുന്ന കഥകൾ ഇന്ന് കണ്ടും വായിച്ചും നമ്മുടെ മനസ്സ് മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള വൃത്തികേടുകളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ലോക സിനിമയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തുടങ്ങുന്നത്, മീ ടു ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ. അത് 10 നീണ്ടു നിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2016 ഇന്ത്യയിലെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും അനുഭവസ്ഥർ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിലേക്കും അത് കടന്നു വരുന്നു. വയറ്റപ്പഴപ്പിന് വേണ്ടി പലരുടെയും മുന്നിൽ മുണ്ടടിക്കുന്ന സോണാഗച്ചിയിലെ പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1-2 25,000 പശ്ചിമബംഗാളിലെ ഇരുണ്ട ഒരു ലോകമാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തേക്ക് ഭരണ പോലീസ് സംവിധാനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലുള്ളത്. അവിടേക്കുള്ള പെണ്ണുങ്ങളെ വളരെയേറെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ സമൂഹം കാണുന്നത്. പക്ഷേ അതേ വൃത്തികേട് ചെയ്യുന്നവരെക്കുറിച്ച് കേരളം പുതിയ പേരിട്ട് വിളിക്കുന്നത് പ്രമുഖനെന്നും പ്രമുഖ എന്നുമാണ്. എന്തുകൊണ്ട് ഈ വിധത്തിലേക്ക് സമൂഹം ചീഞ്ഞു നാറുന്നു? ഒരു 10-20 സിനിമാ രംഗത്തുള്ള വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുടുംബബന്ധത്തെ ഇല്ലാതെയാക്കാനാണ് സിനിമ നൽകുന്ന ഏറ്റവും പുതിയ പ്രചോദനമെന്ന്. സിനിമ മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട പ്രസ്ഥാനം അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് അവർ മുന്നിൽ വച്ച പ്രധാനപ്പെട്ട ഇഷ്യൂ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു വരുത്തി? അത് കുടുംബബന്ധം നിലനിൽക്കുന്നത് കൊണ്ട്. കാരണം കുടുംബത്തിലുണ്ടാകുമ്പോഴാണ് പെണ്ണ് 2 പോകുന്നത്. ഭർത്താവിനാണ് ഭാര്യയെ വത്സിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുടുംബമില്ലാതെയാവണം. കുടുംബമില്ലാതെയാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹം ഇല്ലാതെയാകണം. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ 35,000 പെൺകുട്ടികൾ ഞങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ചില കണക്കുകൾ അതിനേക്കാൾ ഭീകരമാണ്. വിവാഹത്തിൽ താല്പര്യമേ ഇല്ല. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് കുറേയേറെ സമ്പത്ത് വേണം. സമ്പത്തിന് പറ്റുന്ന ജോലി വേണം. ജോലിക്കത്രമുള്ള പഠനവും വേണം. എന്നിട്ട് പണം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ? അതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ. ലിവിൻ ടുഗദർ കുറേ ആൾ മുന്നോട്ട് വെക്കുന്നത് അതാണ്. നമ്മുടെ സാംസ്കാരികമായി പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ വലിയ വിവാദമായി കടന്നു വന്നതാണ് വൈഫ് സേഫിംഗ്, ഭാര്യമാരെ വെച്ചു മാറൽ. 10,000 ആളുകൾ ആ ഗ്രൂപ്പിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഭയങ്കരമായി വാർത്തകൾ വന്നു. പക്ഷേ അത് കെട്ടടങ്ങിപ്പോയി. കാരണം IPC 377 എന്ന് പറയുന്ന ഭരണഘടയിലെ വിശുദ്ധമായിരുന്നൊരു വകുപ്പ് 4 മുന്നെയാണ് പലവരും ചേർന്ന് സമരം ചെയ്തിട്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. എന്താണ് ഈ IPC 377? അന്യൻ്റെ ഭാര്യയെ വിഭജിക്കാൻ പാടില്ലെന്ന്, ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന്,
ആണും ആണും തമ്മിലുള്ള രതി ഒരിക്കലും അംഗീകരിക്കില്ലെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ വകുപ്പ് മാറ്റിയത് കാരണം 10,000-ത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഭാര്യമാരെ വെച്ചുമാറുന്ന വൃത്തികേട് ചെയ്യുന്നവർ സുഖസുന്ദരമായി രക്ഷപ്പെട്ടു. ഒരു പെണ്ണ് മാത്രം കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കുറെ ആളുകൾ അവരുടെ ലൈംഗിക താല്പര്യത്തിന് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ. ലിവ് ഇൻ ടുഗദർ, കുടുംബബന്ധം തകർക്കാൻ വേണ്ടി മാത്രമുണ്ടായ ഒരു ആദർശം. യൂറോപ്പിൽ നിന്ന് കേരളം കടം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ആവശ്യത്തിന് ഒരു പെണ്ണിനുമായി നടക്കുക, അല്ലെങ്കിൽ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരാണുമായി നടക്കുക, എന്നിട്ട് എപ്പോഴാണോ വേർപിരിയാൻ തോന്നുന്നത് ആ നിമിഷത്തിൽ വേർപിരിയുക. ഇതിൻ്റെ ഉപോത്പന്നമായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളയുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ 2 മാസം മുന്നേ ഒരു വാർത്ത കേട്ടത്. പാഴ്സൽ വന്ന കവറിൽ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയെ കൊന്ന് അടക്കം ചെയ്ത് 6-ാം നിലയിൽ നിന്ന് ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഒരു യുവതി. കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒരാൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, മക്കളെ വളർത്താൻ കഴിയില്ല. കുടുംബബന്ധത്തെ തകർത്തിട്ട് പെണ്ണുങ്ങളെ മൊത്തം താന്തോന്നികളാക്കാൻ വേണ്ടി ഫെമിനിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവിധ വളഞ്ഞ ചിന്തകളും ഇതിനൊക്കെ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ലോകത്ത് ആദ്യമായി 1965 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് എയ്ഡ്സ് എന്ന മാരക രോഗം കണ്ടെത്തുന്നത്. 1965 മുതൽ 24 ആകുമ്പോഴേക്ക് എത്ര വർഷം കഴിഞ്ഞു പോയെന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെയും എയ്ഡ്സിനൊരു ചികിത്സ കണ്ടെത്തിയിട്ടില്ല. 10 വർഷത്തോളം മിഞ്ചിഞ്ചായി മരിക്കുന്നു. എയ്ഡ്സ് രോഗി ഒരു ദിവസത്തിലല്ല മരിക്കുന്നത്, 10 വർഷത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു പോകുന്നു. അതുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് എയ്ഡ്സ് രോഗം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്? അന്ന് 5 ഗേകളിലായിരുന്നു ഇതാദ്യമായി കണ്ടുവന്നത്. ഗേകൾ എന്ന് പറഞ്ഞാൽ ആണും ആണും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബബന്ധമല്ലെങ്കിൽ വൈകാരികമായ താല്പര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിന് ഇത്തരം വൃത്തികെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗമാണ് ഗേ ലെസ്ബിയൻ സംവിധാനങ്ങൾ. പെണ്ണ് പെണ്ണുമായി ജീവിക്കുക, ആണാണുമായി ജീവിക്കുക. കുറേ ആഴത്തിലേക്ക് പറഞ്ഞാൽ നമുക്കത് വല്ലാതെ കൗതുകം തോന്നിപ്പോകും. അമേരിക്കയിലുള്ള എയ്ഡ്സ് രോഗികളിൽ 67% ഗേകളാണെന്ന് കണക്ക് വരുന്നു. ഈ 67% എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളൊരു 10-30% ഗേ അല്ലാത്തവരിൽ നിന്നും ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കണക്ക് കൂടെ അറിയണം. അമേരിക്കയിൽ ഗേ ആണെന്ന് വെളിപ്പെടുത്തിയത് 2% ജനങ്ങൾ മാത്രമാണ്. അമേരിക്കൻ ജനസംഖ്യയിൽ 2%-ത്തിൽ നിന്ന് 67% എയ്ഡ്സ് രോഗികൾ വരുന്നു എന്നർത്ഥം. എത്ര മാരകമാണ് ഈ കണക്ക്! ഇന്ന് പോലും നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് മങ്കി ബോക്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ശക്തമായ വേദനയെക്കുറിച്ച്. ശരീരമാസകലം കുമിളകൾ ഉണ്ടാകുന്നു, രോഗി മരണത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ കഴിഞ്ഞ വർഷം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ പോലെയൊന്നും അതിൻ്റെ ഈ വ്യാപനത്വം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ ഒതുങ്ങിപ്പോയി. 16 രാഷ്ട്രങ്ങളിൽ മങ്കി ബോക്സിൻ്റെ കണക്ക് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു. 16 രാഷ്ട്രങ്ങളിൽ 98% മങ്കി ബോക്സ് കൊരങ്ങുവസൂരി രോഗികളും ഗേകളാണ് അല്ലെങ്കിൽ ബൈസെക്ഷ്വലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. കുടുംബബന്ധം തകർക്കും ബന്ധു വേണം. മനുഷ്യനാകട്ടെ മറ്റ് ജീവികൾക്കാവട്ടെ, അവരുടേതായ ഈ ലൈംഗികമായ ചോദനകൾക്ക് പരിഹാരമില്ലാതെ പറ്റില്ല. കുടുംബബന്ധം വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. വേറെയും കുറേ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. സാൻഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നാടുണ്ട്, ഒരു സ്റ്റേറ്റുണ്ട് അമേരിക്കയിൽ. ആ സ്റ്റേറ്റ് ഗേകളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഗേകളുടെ തലസ്ഥാനം, ആണും ആണുമായിട്ടുള്ള സെക്സുമായി ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരിടം എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ചു നോക്കുക, അവിടെയുള്ള പ്രാദേശിക ഭരണകൂടത്തിന് ഏറ്റവും വലിയ ബാധ്യത ടാസ്ക് ഡയപ്പർ സംസ്കരണമാണെന്ന ചീഞ്ഞ റിപ്പോർട്ട് വരുന്നു. എന്തേ കാര്യം, ഗേകളായി ജീവിക്കുമ്പോൾ പിന്നീട് കുറേയേറെ രോഗങ്ങൾ വേറെ പിടിപെടുന്നു. ബുധാർബുദം മുതൽ അറിയാതെ മോഷൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതി വരെ. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ഡയപ്പർ കെട്ടിയിരിക്കണം. അതിൽ വല്ലാതെ മാലിന്യം വരുമ്പോൾ ഊരി വലിച്ചെറിയും, വേറെ വയ്ക്കും. ഇത് സംസ്കരിക്കാൻ സാൻഫ്രാൻസിസ്കോയിലെ ഗവൺമെൻറ് വല്ലാതെ കഷ്ടപ്പെടുന്നുവെന്ന ചീഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു.
കുടുംബം എന്തല്ലെങ്കിൽ എന്താവും എന്നതിൻ്റെ ചില ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. നേരെ മറിച്ച് അതിൻ്റെ മതപരമായ രീതിയിലേക്ക് നീങ്ങിയാലോ, പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൻ്റെ 19 മുതൽ 25 വരെയുള്ള 6 ആയത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാം തുടങ്ങുന്നത് ഒമിന്നായാത്തിഹി 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 എന്നാണ്. ഖുർആനിൽ വേറൊരിടത്തും 6 ആയത്തുകൾ ഇതുപോലെ ഒരുമിച്ച് തുടങ്ങുന്നില്ല. ഇതിൽ 1-ാമത്തായത്തിൻ്റെ പ്രമേയം അള്ളാഹു നമ്മളെ പഠിച്ചത് വലിയൊരു ദൃഷ്ടാന്തമെന്നാണ്. 2-ാമത്തായത്തിൻ്റെ പ്രമേയം നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണെന്നാണ്. എന്തേ, നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഇണകൾ, ഈ ഇണകളായി വളരൽ ആവശ്യമാണെന്നും അതും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. മനുഷ്യൻ അവ്വിധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറാകുമ്പോഴേക്ക് ആ കുഞ്ഞ് മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്നു, അതിൻ്റെ ഉമ്മയാടിൻ്റെ അകിട് കണ്ടുപിടിച്ച് മുല കുടിച്ചുകൊണ്ടിരിക്കുന്നു. 1 ദിവസം 2 ദിവസം ആകുമ്പോഴേക്ക് തളിർ പുല്ലുകൾ തിന്നു തുടങ്ങുന്നു, വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഓടിക്കളിക്കാൻ തുടങ്ങുന്നു, അതിൻ്റെ ജീവിതം സെറ്റപ്പാകുന്നു, അതിന് സ്വന്തം ജീവിക്കാൻ ശേഷി കിട്ടുന്നു. മനുഷ്യനല്ലാത്ത എല്ലാ തസ്തനികളും ജനിക്കുന്നത് ആ പ്രസവിക്കുന്ന തള്ള ജന്തുവിൻ്റെ 50 മുതൽ 80% ബുദ്ധി വികാസത്തോടുകൂടെയാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. നേരെ മറിച്ച് മനുഷ്യൻ്റെ കാര്യമോ? മനുഷ്യൻ്റെ കാര്യം വളരെ കൗതുകമാണ്. ഒരു കുട്ടി പ്രസവിച്ചയുടൻ ആ മാതാവ് കുട്ടിയെ ഉപേക്ഷിച്ചുവെന്ന് സങ്കല്പിക്കുക, ആ കുട്ടി മണിക്കൂറുകൾക്കകം മരിച്ചു പോകും. സ്വന്തം മന്നം തേടാൻ, സ്തന്യം നേടാൻ അതിന് കഴിയില്ല. ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അവഗണിച്ചു വന്ന് വെക്കുക, ആ കുട്ടി മരിച്ചു പോകും. 2 വർഷം മുല കൊടിച്ചതിന് ശേഷം ഒരു കുട്ടിയെ മാതാവ് അവഗണിച്ചു വന്ന് വെക്കുക, ഇനി നീയായി നിൻ്റെ പാടായി എന്നും പറഞ്ഞ് മാതാവ് വേറൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ, വേറൊരാളെടുത്ത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും. മനുഷ്യക്കുട്ടിക്ക് ബുദ്ധിവികാസം പൂർത്തിയാവാൻ ഏകദേശം 13 വർഷത്തോളം എടുക്കും. ആ സമയം വരെയും ഉമ്മയുടെ ശക്തമായ സപ്പോർട്ട് ഈ കുട്ടിക്കുണ്ടാവണം. ഉമ്മ കുട്ടിയെ സംരക്ഷിച്ച് വീട്ടിലിരിക്കണമെങ്കിൽ ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭർത്താവ് വേണം. കുടുംബബന്ധം നിർബന്ധമെന്ന് മനുഷ്യ സൃഷ്ടിപ്പിലൂടെ പടച്ച റബ്ബ് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതില്ലാതാക്കാൻ ശ്രമിച്ചിടത്തൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. ഹബീബായ റസൂൽ തങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സർവലൗകികത്വം കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാനീ പറയുന്നത്. ഇനിയും വിശദീകരിക്കാനുണ്ട്, കുറേയേറെ സംഗതികൾ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകരാണെന്ന് വരുമ്പോൾ അവിടുത്തെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരങ്ങളും സമൂഹത്തിന് എന്നും ലഭ്യമാവണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് വേറെ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു മഹാത്ഭുതം, ഈ ഒരു മഹാത്ഭുതം നമുക്ക് കാണാൻ വയ്യ. ഒരാളുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങളും പഠിക്കാനും കൈമാറാനും വേണ്ടി വിവിധ ഉപശാഖകളുള്ള വലിയൊരു വിജ്ഞാന ശാഖ രൂപപ്പെടുന്നു. വിവിധ ഉപശാഖകൾ, നമ്മുടെ മക്കൾ ഹദീസ് പഠിക്കുന്നുണ്ട്, ഹദീസിൻ്റെ മത്തനിനെ കുറിച്ചുള്ള പഠനമുണ്ട്, ഹദീസിൻ്റെ സനദിനെ കുറിച്ചുള്ള മറ്റു പഠനങ്ങളുണ്ട്, ഹദീസിൻ്റെ റിജാൽ റാവിമാരെ കുറിച്ചുള്ള പഠനമുണ്ട്, സീറ വേറൊരു അനുബന്ധമായുണ്ട്. ഹദീസിൽ തന്നെ വിവിധങ്ങളായ തലങ്ങളുണ്ട്. ഷമായിൽ ഒരു വശത്ത് കിടക്കുന്നു, ഹദീസ് എന്ന് പറയുന്ന പൊതുവെ അഹ്കാമൊക്കെ ഉള്ളത് വേറെ കിടക്കുന്നു. ഒരാളുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരങ്ങളും സമ്മതവും ലോകത്തിന് കൈമാറാൻ വേണ്ടി വിപുലമായ ഒരു വിജ്ഞാനശാഖ രൂപപ്പെടുക, അതിൽ 10,000-ക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുക. ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ലാത്തൊരു മഹാത്ഭുതം. മതരംഗത്ത് തിളങ്ങിയ ആളുകളെ കുറേ നമുക്കറിയാം, മതരംഗത്ത് തിളങ്ങിയ കുറേ ആളുകളെ നമുക്കറിയാം. സത്യം പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പോലുമല്ല അവർ ജീവിച്ചത്. അവർ ജീവിച്ചോ ഇല്ലയോ എന്ന് ചരിത്രപരമായി തെളിയിക്കാൻ പോലും സാധിക്കുന്നില്ല. വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ അത് സംബന്ധമായി നമുക്ക് പഠിക്കാൻ കിട്ടും. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല കേരളത്തിലെ ഒരു പുസ്തകമാണ്. രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടില്ലെന്ന പേരിലൊരു പുസ്തകമുണ്ട്, നമ്മുടെ ഭരണഘടന ശില്പിയാകുന്ന ഡോക്ടർ അംബേദ്കർ രചിച്ചത്. ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല, അതുകൊണ്ട് അങ്ങോട്ട് ആഴത്തിൽ ഞാൻ കിടക്കുന്നില്ല. ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ജീവിച്ചതെന്ന് പോലും തെളിയാത്ത കുറേ വലിയ മഹാന്മാരായി അനുയായികൾ കരുതുന്ന ആളുകളുണ്ട്. ഞാൻ അവരെക്കുറിച്ചോ അവരുടെ ധാരണയെക്കുറിച്ചോ ഒന്നും പറയല്ല,
പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, വളരണം, എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഇവരുടെ ഒന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമേ അല്ല. കേവലം അവകാശവാദമോ വിമർശനമോ അല്ല, നമ്മൾ പരിശോധിക്കുക. പുതിയ നിയമം ബൈബിളിലെ 27 പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുക. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് അതിലെ പ്രധാന കഥാപാത്രമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു അനുയായിക്കും സ്വീകരിക്കാൻ ഈ 27 പുസ്തകങ്ങളിൽ നിന്നും സാധ്യമല്ല. ഒരാൾക്കും അദ്ദേഹത്തെ കണ്ട് തൻ്റെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ടുകൊണ്ടുപോകണം എന്നതിന് മാതൃകയില്ല. വിവാഹ ജീവിതം എങ്ങനെയാവണം? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു. വിവാഹ ജീവിതം എങ്ങനെയാവണം? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഭാര്യമാരെ സ്വീകരിച്ചത് ചരിത്രം. എന്നു മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിൽ ഏക കന്യകയായി കടന്നു വന്നത് മഹദിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എന്തായിരുന്നു മഹദിയുടെ പ്രത്യേകത? എന്തിനായിരുന്നു ചെറിയ പ്രായത്തിൽ മഹദിയെ തൻ്റെ ജീവിതത്തിലേക്ക് അഭിപ്രായ വിധങ്ങൾ കൊണ്ടുവന്നത്? അന്നത്തെ ഏറ്റവും നല്ല ബുദ്ധിമതിയായിരുന്നു, ഏറ്റവും നല്ല ഓർമ്മശക്തിയുള്ള കുട്ടിയായിരുന്നു, ഉന്നത കുലജാതയായിരുന്നു, ശരീരത്തിനു വയസ്സിനേക്കാൾ പക്വത വന്നിരുന്നു, എല്ലാ അർത്ഥത്തിലും വിശുദ്ധയായി ഓർമ്മശക്തിയുള്ള ഒരു മഹദി തൻ്റെ ജീവിതത്തിലേക്ക് വരൽ അനിവാര്യമായിരുന്നു. എന്തുകൊണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാകുമെങ്കിലും അതിൻ്റെ പ്രചാരണവും പഠനവും പിന്നെയും നടക്കണം. അതിന് നല്ല ഓർമ്മശക്തിയുള്ള ആൾ ഹബീബായ നബി തങ്ങൾ അനുഭവിക്കണം. അവിടുന്ന് ദീനു പഠിക്കണം, ഇൽമു പഠിക്കണം. അവര് പ്രായം കൂടിയ ആളായാൽ പറ്റില്ല. കാരണം ഹബീബായ നബി തങ്ങളുടെ മരണത്തിന് ശേഷവും ദീർഘകാലം അവർ ജീവിച്ചിരിക്കണം. എല്ലാം ആയിഷത്തു സിദ്ദീഖയിൽ നിർവഹിക്കപ്പെടുന്നു. ഹബീബായ നബി തങ്ങൾ ഒരു സന്ദർഭത്തിൽ മഹദിയ ആയിഷ ബി റളിയല്ലാഹുഅൻഹ ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലി മോഷി തുറ ദീനിക്കും മൻ ഹാദിഹിൽ ഹുമൈറാ, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിന്റെ പകുതി ഭാഗം നിങ്ങൾ പഠിക്കണം. ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിൻ്റെ പകുതി ഭാഗം നിങ്ങൾ പഠിച്ചെടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവൻ്റെ ദാമ്പത്യ ജീവിതം. അത് ലോകത്തിന് മാതൃകയാവണേൽ അത് കൃത്യമായി ആവാഹിച്ചു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടാകണം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 63-ാം വയസ്സിൽ മരണപ്പെടുമ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് 19 വയസ്സ് പ്രായം. പിന്നീട് അവിടുന്ന് ദീർഘകാലം ജീവിച്ചു. 65 വയസ്സുവരെയും ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ആയിഷ ബിവി റളിയല്ലാഹു അൻഹ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഉസ്താദായിരുന്നു, രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഉസ്താദായിരുന്നു, ഒട്ടുമിക്ക സഹാബികളുടെയും ഉസ്താദായിരുന്നു. മഹദി നിസ്കാരം കഴിഞ്ഞ് ദിക്റും സലാത്തും ഖുർആൻ പാരായണവും കഴിഞ്ഞ് സിറ്റൗട്ടിൻ്റെ തൊട്ടപ്പുറത്ത് മറയ്ക്കപ്പുറം വന്നിരിക്കും. ഓരോ സഹാബി വര്യനും വന്ന്, ഉമ്മി ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അതിൻ്റെ നിവാരണം എന്താണെന്ന് ഹബീബായ നബി തങ്ങൾ എന്തു പറഞ്ഞുവെന്ന് പഠിപ്പിച്ചുവെന്ന് അന്വേഷിക്കും. മഹദി ആ കാര്യം വിശദീകരിച്ചു കൊടുക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന് പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് മഹദിയ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ. കുറച്ച് കാലമൊന്നുമല്ല, 65 വയസ്സ് വരെ അവിടുന്ന് ജീവിച്ചു. സഹാബികളുടെ ഘട്ടം കഴിഞ്ഞു. മുഹമ്മദ് ബിൻ മുങ്കദിർ റളിയല്ലാഹുവിനെ പോലെയുള്ള താബിഈ പ്രമുഖർ ആയിഷാബിയുടെ ശിഷ്യരായി വന്നു. താബിഈകളുടെ താബിഈങ്ങൾ ആയിഷാബിയുടെ ശിഷ്യരായി വന്നു. എന്തിനായിരുന്നു ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ര ചെറുപ്പത്തിൽ ആയിഷാബിവി കടന്നു വന്നത്? അവിടെയുള്ള മറ്റു ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത്. തൽക്കാലം ഞാൻ അങ്ങോട്ട് കടക്കണില്ല. ഒരു കാര്യം മാത്രം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു മജൂസിയുമായി മഹദിയ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ആയിഷ ബിവിയെ അദ്ദേഹം കെട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അന്നത്തെ അവസ്ഥ മാത്രമല്ല, ഈ ഒരു 10-20 കൊല്ലം മുന്നേ വരെയുള്ള നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അറിയപ്പെടുന്ന പല പല പ്രമുഖരും കല്യാണം കഴിക്കുന്നത് ഈ പ്രായത്തിലോ അതിനേക്കാൾ താഴെയുള്ള കുട്ടികളെയാണ്. രാമകൃഷ്ണ പരമഹംസർ കല്യാണം കഴിച്ചത് 5 വയസ്സുള്ള കുട്ടിയെയാണ്. ആ ലിസ്റ്റ് കുറേ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കില്ല.
ഒരൊറ്റ കാര്യം മാത്രം അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കുക. നബിതങ്ങൾ അന്ന് കല്യാണം കഴിക്കുന്നില്ലായിരുന്നെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കുമായിരുന്നു. 6 വയസ്സിൽ ജീവിതത്തിലേക്ക് വന്നിട്ടും 9 വയസ്സ് വരെ റസൂൽ കൂട്ടിക്കൊണ്ടുപോയില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, മോളെ കൂട്ടണ്ടേ, കല്യാണം കാണാനുള്ള മോഹം കൊണ്ട്. പിന്നീട് 9 വയസ്സിലാണ് റസൂലിന്റെ ജീവിതത്തിലേക്ക് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. ഈ വിവാഹം ഒരു പ്രായത്തിൽ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. ഒരു പ്രായത്തിൽ വിവാഹത്തെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. ഇപ്പോഴും 10 വയസ്സിൽ കല്യാണം കഴിക്കൽ അനുവദനീയമായ സ്റ്റേറ്റുണ്ട് അമേരിക്കയിൽ. ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന് പെറുവിലുള്ള, പെറു എന്ന നാട്ടിലുള്ള 5.5 വയസ്സുകാരി പെണ്ണിനെ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ചെറിയ അമ്മ അവർ പ്രസവിച്ച കുഞ്ഞിനോടൊപ്പം നിൽക്കുന്നത് കണ്ടാൽ ജ്യേഷ്ഠത്തി അനുജത്തി എന്ന് തോന്നും. ആ സ്ത്രീ 85 വർഷം വരെ ജീവിച്ചു. നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്യുക ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന്. മഹദിയ അമ്മ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പക്വമതയായിരുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണ്ണയായിരുന്നു. മമനാ നബി റളിയല്ലാഹു അൻഹ അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ ഈ കല്യാണത്തിൻ്റെ മാനദണ്ഡം പറയുന്നുണ്ട്. വയസ്സിനേക്കാൾ ശാരീരിക ബന്ധത്തിന് പക്വമാവുക എന്നതാണ് ഈ ലൈംഗിക ബന്ധത്തിനുള്ള മാനദണ്ഡം. കല്യാണം കഴിക്കാൻ ഏതു പ്രായത്തിലും ആവാം. കല്യാണം കഴിക്കുക എന്നത് വെറും ഈ ഒരു ഏർപ്പാടിനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾക്ക് അതിലൊരു കൗതുകം തോന്നിയേക്കും. ഈ അടുത്ത കാലം വരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷെ അതന്നെയാണ് നിലനിന്ന് വന്നത്. ഇത്രയും സൂചിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ അതെങ്കിലും പറയണമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ഞാനൊന്ന് വൈഡായത്. സത്യത്തിൽ എൻ്റെ ഉദ്ദേശം ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഹദീസ് രംഗത്ത് ചെയ്ത സേവനങ്ങളാണ്. അങ്ങനെ ഓരോ സഹാബിയും കാതോട് കാതോരം കൈമാറി, ലിഖിത രൂപത്തിൽ കൈമാറി, അബീബായി നബിതങ്ങളുടെ ചര്യ ഒന്നുപോലും വിട്ടുപോവാതെ ഈ ആധുനികരായ നമ്മുടെ മുമ്പിലെത്തുന്നു. ഈ സ്റ്റേജിൽ പ്രഭാഷണം നടത്താൻ കയറിയ എല്ലാവരും സലാം പറഞ്ഞു. എൻ്റെ കാര്യം, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് തീരെ വികസിക്കാത്ത 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കോടാനക്കോടി മനുഷ്യരെ പഠിപ്പിച്ചൊരു കാര്യം, സംസാരം തുടങ്ങുമ്പോൾ സലാം പറയണമെന്നാണ്. ഈ സ്റ്റേജിലേക്ക് കാലെടുത്ത് വെച്ചവരൊക്കെ വലതുകാൽ മുന്നിൽ വെച്ചു, ഇറങ്ങിപ്പോയവരൊക്കെ ഇടതുകാൽ മുന്നിൽ വെച്ചിറങ്ങിപ്പോയി. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തന്തുവിനെയും, അവൻ്റെ ഏറ്റവും സ്വകാര്യ ഇടങ്ങൾ, അവൻ്റെ ടോയ്ലറ്റിലുള്ള ഏർപ്പാട് എങ്ങനെയാവണമെന്ന്, ശൗചം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, അങ്ങോട്ട് കയറേണ്ടതും ഇറങ്ങേണ്ടതും എങ്ങനെയാണെന്ന്, വിസർജനത്തിനിരിക്കുമ്പോൾ ഏത് വിധത്തിലിരിക്കണമെന്ന്, മുഅ്മിനിന് കൃത്യമായ ബോധമുണ്ട്. എന്തുകൊണ്ട്? ഹബീബായി നബിതങ്ങൾ അത് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച കാര്യം തീരെ ഡയലൂട്ടാവാതെ സമൂഹത്തിലേക്ക് കൈമാറി വന്നു. അതിന് ശരിക്കും വ്യവസ്ഥാപിതമായ മാർഗം പടച്ച റബ്ബി ഉമ്മത്തിന് കാണിച്ചു കൊടുത്തു. നമ്മുടെ അടുത്ത കാലത്തൊക്കെ ജീവിച്ച കുറേ ഭൗതിക നേതാക്കളില്ലേ, ഗാന്ധിജി, അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ട്രെയിൻ ഇറങ്ങി എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹം ട്രെയിനിലേക്ക് എങ്ങനെ കയറി എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുടിയിൽ എത്രയെണ്ണം നിരച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹം സമ്പൂർണ്ണ കഷണ്ടിയൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ചിരിക്കും, ചിലപ്പോൾ ഗാന്ധിജിക്ക് തലമുടി ഉണ്ടോയെന്ന്. ഉണ്ട്, അദ്ദേഹം സ്ഥിരമായി ഷേവ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭാഗം ഒന്നിച്ചു മുടിയുണ്ടായിരുന്നു. അതിൽ എത്ര എണ്ണം നിരച്ചു നമുക്കറിയില്ല. എന്തിന്? നമ്മുടെ വാപ്പ മരിച്ചപ്പോൾ എത്ര താടി രോമം നിരച്ചു നമുക്കറിയായിരുന്നു. എന്നാൽ ഷമായിൽ എന്ന് പറയുന്ന വിശാലമായ ജ്ഞാനശാഖയുണ്ട്. ഹബീബായി നബിതങ്ങളുടെ ശരീരത്തിൻ്റെ വർണ്ണനകൾ, നബിതങ്ങൾ മരണപ്പെടുമ്പോൾ 16 താടിരോമങ്ങൾ നിരച്ചിരുന്നുവെന്ന് ലോകചരിത്രത്തിലെ ഒരു മഹാത്ഭുതം. എങ്ങനെയാണത് വിശദീകരിക്കാമെന്ന് എനിക്കറിയില്ല. വാക്കുകൾക്ക് പഞ്ഞം നേരിടുന്നു. ഒരാൾ മരിക്കുമ്പോൾ എത്ര രോമങ്ങൾ നിരച്ചു എന്ന് പോലും കൃത്യമായി കണക്കുണ്ട്. അവിടുന്ന് എത്ര യുദ്ധം ചെയ്തു നമുക്കറിയാം. അവിടുന്ന് 80-ൽ ചില്ലാനം യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ട് അതിൽ എത്ര പേര് മരണപ്പെട്ടു, രണ്ടു പക്ഷത്തുമായി 1017 പേരെന്ന് നമുക്കറിയാം. അവിടുത്തെ ഭാര്യമാരാരാണ് നമുക്കറിയാം. അവരുടെ മാതാവും പിതാവും ആരാണ് നമുക്കറിയാം. ഹബീബായി നബിതങ്ങളുടെ പിതൃപരമ്പര കൃത്യമായി നമുക്കറിയാം. ഈ ദർസിലൊരു കുഞ്ഞു മോനെ വിളിച്ചിട്ട് മുത്തറസൂലിൻ്റെ 20 വാപ്പമാരുടെ പേര് പറഞ്ഞാൽ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്വലിബ് എന്നും പറഞ്ഞിട്ട് കിഫായത്തുൽ അവാമിലെ പദ്യം ആ കുട്ടി ആലപിച്ചു തുടങ്ങും.
ലഭിതങ്ങളുടെ ഭാര്യമാർ എത്ര പേരുണ്ടായിരുന്നു? ആയിഷത്തും വാഫ്സത്തും വാ സൗദ, കുട്ടി ആലപിക്കും. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എത്ര പേരുണ്ട്? അവരുടെ പേരെന്താണ്? എന്നും പറഞ്ഞിട്ട് കുട്ടി ആലപിച്ചു തരും. അബീബായ് നബിതങ്ങളെക്കുറിച്ച്, അവിടുത്തെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെക്കുറിച്ച്, അവിടുന്ന് കാണിച്ച ഓരോ പ്രവൃത്തിയും, അവിടുത്തെ ഓരോ വാക്കും, അവിടുത്തെ ഓരോ സമ്മതവും അംഗീകാരവും ലോകത്ത് രേഖപ്പെട്ട് കിടക്കുന്നു. ലോക ചരിത്രത്തിൽ മറ്റൊരാൾക്കിത് അവകാശപ്പെടാനേ സാധ്യമല്ല. ഞാൻ ആവർത്തിക്കുന്നില്ല, അത് അവകാശവാദമല്ല, അവകാശവാദമല്ല എന്നുള്ളത്. നിങ്ങൾക്കതൊരു അലോസരാവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് പരിശോധിക്കാം. അബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠിക്കാനുള്ള വിവിധങ്ങളായ ജ്ഞാനശാഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. മഹാപണ്ഡിതന്മാർ ചെയ്ത സേവനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസ് കാണാതെ പഠിച്ച മഹാന്മാരുണ്ട്. 1,000,000+ ഹദീസ് കാണാതെ പഠിച്ചു മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഉസ്താദാവുന്ന ഇമാമുൻ ഷാഫി അതിലേറെ ഹദീസുകൾ കാണാതെ പഠിച്ചു. 400,000 ചില്ലാനം ഹദീസ് കാണാതെ പഠിച്ച് അതിൽ നിന്ന് വിവിധങ്ങളായ മാനദണ്ഡങ്ങൾ വെച്ച് സംസ്കരിച്ച് 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 ആവർത്തനങ്ങളൊഴിച്ചാൽ 4,000 ഹദീസ് ശേഖരിച്ചു വെച്ചു മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് സാർവകാലികമാണ്, സാർവജനീനമാണ് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് സർവജനങ്ങളിലേക്കും എത്തുകയും വേണം. അതിനുള്ള റബ്ബിൻ്റെ സംവിധാനങ്ങളാണിതൊക്കെ. എത്ര ഗ്രന്ഥരചനകൾ നടന്നു അത് സംബന്ധമായി, എത്ര പഠനങ്ങൾ നടന്നു അത് സംബന്ധമായി. അബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് സ്വഹീഹായി തെളിയിക്കപ്പെട്ട ഒരൊറ്റ വാക്ക് പോലും ആധുനിക ശാസ്ത്രത്തോട് ഏറ്റുമുട്ടില്ലെന്ന് നമുക്ക് സധീരം പ്രഖ്യാപിക്കാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞുവെന്ന് സ്വഹീഹായി തെളിയിക്കപ്പെട്ട ഒരൊറ്റ വാക്ക് പോലും. എന്തൊരു കൗതുകമാണ് അവിടുത്തെ ഹദീസുകൾ! പെണ്ണിൻ്റെ ഭ്രൂണത്തിന് ഇളം മഞ്ഞ കളറാണെന്ന് പോലും അവിടുന്ന് പറഞ്ഞു. അന്ന് എക്സ്റേ ഇല്ല, അന്ന് സ്കാനിങ് ഇല്ല, എൻഡ്രോസ്കോപ്പി ഇല്ല, ഡിയാൻസ് ചെയ്യാൻ അതിനുള്ളിലേക്ക് മെഷീൻ കയറ്റാൻ കഴിയില്ല. പക്ഷേ അണ്ഡം, ഓവുലേഷൻ, നമുക്കറിയാം മെൻസസ് തുടങ്ങി കൃത്യം 14-ാം ദിവസം നമ്മുടെ സ്ത്രീജനങ്ങളിൽ നടക്കുന്ന ഒരു വലിയ പ്രതിഭാസം അണ്ഡവിസർജനം. ഈ അണ്ഡത്തിൻ്റെ നിറം പോലും, അണ്ഡത്തിൻ്റെ നിറം പോലും ആധുനിക ശാസ്ത്രത്തിന് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കാൻ മാത്രം കഴിയുന്ന മഹാത്ഭുതം അവിടുന്ന് പ്രഖ്യാപിച്ചു. പരിശുദ്ധ ഖുർആൻ അവിടുന്ന് കൊണ്ടുവന്നു. നിരക്ഷരനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്ഷരം പഠിച്ചില്ല, അള്ളാഹു പഠിപ്പിച്ചില്ല. അവിടുത്തെ പശ്ചാത്തലം ആ രീതിയിലേക്ക് അള്ളാഹു ആക്കി തീർത്തു. ജനിക്കുന്നതിൻ്റെ മുമ്പ് വാപ്പ മരിച്ചു. സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്ന കാലമായപ്പോഴേക്കും ഉമ്മ മരിച്ചു. പിന്നെ അബ്ദുൽ മുത്തലിബ് മരിച്ചു, അബൂ ത്വാലിബ് മരിച്ചു. അവിടുത്തെ എല്ലാ സംരക്ഷണവും ഒറ്റയ്ക്കേറ്റെടുത്ത അന്നത്തെ വർത്തക പ്രമുഖ മഹദിയാം ഖദീജ ബിവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. കച്ചവടത്തിന് പോവേണ്ടി വന്നു, ആടിനെ നോക്കാൻ പോകേണ്ടി വന്നു. ഔദ്യോഗികമായി ഒരു വിദ്യാഭ്യാസവും അവിടുന്ന് നേടിയില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ജ്ഞാനവല്ലഭന്മാരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇഖ്റാ ബിസ്മി റബ്ബികയുമായി കടന്നു വരുന്നു. ഒരാൾക്കും ഇതുവരെ അതിനോടൊന്ന് ഏറ്റുമുട്ടാൻ പറ്റിയില്ല, ഒരാൾക്കും. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറയുടെ 23-ാമത്തെ വചനത്തിൽ അബീബായ് നബിതങ്ങളുടെ ഖുർആനെ പ്രതി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്നുവെങ്കിൽ അതിലൊരു അധ്യായത്തിന് സമാനം ഒന്ന് നിർമ്മിച്ച് കൊണ്ടുവരാമോ എന്ന് വെല്ലുവിളിച്ചിട്ട് ഖുർആനിൻ്റെ ആ കാലം മുതൽ ഇതുവരെയും ആ വെല്ലുവിളി സ്വീകരിക്കാൻ ആർക്കുമേ സാധിച്ചില്ല. അറബി അറിയാത്തത് കൊണ്ടാണോ? അല്ല, ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരൊക്കെ അറബി ധാരാളം പഠിച്ചു. നമ്മുടെ പള്ളി ദർസുകളിൽ പോലും കുട്ടികൾ അറബി ഭാഷ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അൽമുഞ്ചിദ് എന്ന് പറയുന്ന അറബി അറബി തടിച്ച നിഘണ്ട് രൂപീകരിച്ചത് ഫാദർ ലൂയിസ് എന്ന് പറയുന്ന ക്രൈസ്തവ പ്രബോധകനാണ്. ഇപ്പോഴും നമ്മുടെ മക്കൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമേൽ അറബി ഭാഷ അറിയുന്ന ഇവരെ പോലെയുള്ളവർ ജീവിച്ചിട്ട് ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള വെല്ലുവിളി പരിശുദ്ധ ഖുർആൻ തന്നെ പിന്നെ ലളിതവൽക്കരിക്കുകയാണ്. പിന്നെ 10 അധ്യായങ്ങൾ മുന്നോട്ട് വെച്ചു, അതും സാധ്യമല്ലാതെ വന്നു.
പിന്നെയാണ് ഒരധ്യായം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരധ്യായം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഏകദേശം 3 ജുസ്ഓളുള്ള അൽബക്ര നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. ഒരൊറ്റ വരിയുള്ള സൂറത്തുൽ കൗസർ ഉണ്ട്. ഇന്നഅഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്നശാനിയക ഹുവൽ അബ്തർ. ഇതിന് തുല്യം ഒരു സൂറത്ത് കൊണ്ടുവരാൻ ലോകചരിത്രത്തിൽ ഒരാൾക്കും സാധിച്ചില്ല എന്നുള്ളത് എന്തൊരത്ഭുതം. ചിലരൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തു നോക്കി. ആധുനിക കാലത്തും നമ്മുടെ കൊറോണ കാലത്തൊക്കെ സൂറത്ത് കോവിഡ് ഇറങ്ങിയിരുന്നു. പലപ്പോഴും നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, സൂറത്ത് കോവിഡ്, കൊറോണ സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൻ്റെ അതേ രീതി ട്യൂണി കോപ്പി അടിച്ചിട്ട് അൽ കോവിഡ്, അൽ കോവിഡ് അങ്ങനെയാണ് തുടങ്ങുന്നത്. കൊറോണയാണ് സത്യം. ഈ കോവിഡിന്റെ അവസാന ദാലായപ്പോ മൂപ്പരുണ്ടാക്കാൻ പോണ എല്ലാ വാക്യത്തിന്റെയും അവസാനം ദാലാക്കാൻ അൽജീരിയക്കാരനാവുന്ന യുക്തിവാദി അൽ ജീലി എന്ന് പറയുന്ന ചങ്ങാതി ശ്രമിച്ചു. അപ്പൊ അൽ കോവിഡ്, പിന്നെ അയാൾ ഇങ്ങനെ തുടങ്ങുക, വൽ ഫൈറൂസിൽ മുബീദ്, മാരകമായ വൈറസ് ആണേ സത്യം. വല്ലജുബു അഞ്ചാഹുമിനിൽ ദൂരെയുള്ള ചൈനയിൽ നിന്നത് വന്നതിൽ അവർക്ക് വല്ലാത്തൊരത്ഭുതം. വക്കാലൽ കാഫിറൂന ഹാദാ മറദുൻ, വക്കാദാ മറദുൻ നക്കീദ്. കാഫിരിങ്ങൾ പറയാണ് ഇതൊരു കുഴപ്പം പിടിച്ച മരണമാണ്, കല്ല അവർ പറഞ്ഞത് ശരിയല്ല. ബൽ ഹുവൽ മൗത്തുൽ അക്കീദ്, അത് ഉറപ്പിച്ച മരണമാകുന്നു. ഇങ്ങനെ ഉണ്ട് കുറേ അങ്ങട്. ഇതൊന്ന് പരിശുദ്ധ ഖുർആനിലെ ടൂൺ അങ്ങനെ കോപ്പിയെടുത്തു. അതോടുകൂടെ തന്നെ ഇതിന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കാൻ പറ്റാതെയായി. അതിൻ്റെ ആശയത്തിലേക്കൊക്കെ നമ്മളൊന്ന് കടന്നു നോക്കണം. വല്ലജിബു അഞ്ചാഹും മിന സീനിൽ ബഴീദ്, ദൂരെയുള്ള ചൈനയിൽ നിന്ന് വന്നതിൽ വല്ലാത്തൊരത്ഭുതം പ്രകടിപ്പിച്ചു അവർ. ചൈനക്കാർക്ക് ആയി തോതാൻ പറ്റൂല, കാരണം അവരുടെ നാടാണ് ചൈന, ദൂരെയുള്ള മറ്റൊരു നാടല്ല. നമുക്കും പറ്റൂല, നമ്മുടെ അയൽവാസി നാടാണത്. ഇപ്പോൾ കാലൽ കാഫിറൂന, കാഫിരിങ്ങൾ പറഞ്ഞു. ആരെ കാഫിരിങ്ങൾ? കാഫിരിങ്ങൾ മാത്രമാണോ പറഞ്ഞത് കൊറോണ ഒരു ഭയങ്കര രോഗമാണെന്നുള്ളത്? കാഫിരിങ്ങൾ മാത്രം പറഞ്ഞു, മുഅ്മിനീങ്ങളൊന്നും പറഞ്ഞില്ല, അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ യുക്തിവാദിക്കാരാ മുഅ്മിൻ, ആരാ കാഫിർ? ആരാ മുഅ്മിൻ, ആരാ കാഫിർ? കുറച്ചുകൂടെ അപ്പുറം പോയി നോക്കൂ. ബൽ കല്ല, അവർ പറഞ്ഞത് ശരിയല്ല. പിന്നെയോ, അത് മൗത്തുൽ അക്കി, ഇത് ഉറപ്പിച്ച മരണമാണെന്നാണ്. കൊറോണയുടെ തുടക്കത്തിൽ അയാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ ഗ്രാഫിക്കൊക്കെ എടുത്ത് ഈ ചാനലുകളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് കൊറോണ പിടിച്ചോ മരിച്ചു. ചില മെഡിക്കൽ ജേണലുകൾ പോലും, ചില മെഡിക്കൽ അല്ലേ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ പോലും കൊറോണ ബാധിക്കുന്നതിനെ കുറിച്ചുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ വന്നു. കൊറോണ പിടിച്ചോൻ മരിച്ചു എന്ന് തീരുമാനിച്ച് ജനങ്ങൾ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴാ, ഇത് രോഗമൊന്നുമല്ല, ഇതൊരു മാരകമായ രോഗം എന്ന് പറഞ്ഞുകൂടാ. പിന്നെയോ, കാഫിരിങ്ങൾ പറഞ്ഞത് ശരിയല്ല. പിന്നെ അത് ഉറപ്പിച്ച മരണമാണ് നീ ജീലി ഇറക്കുന്നത്. സത്യം പറഞ്ഞാൽ കൊറോണ ബാധിച്ചിട്ട് 1% ആളുകൾ പോലും ഇതുവരെ മരിച്ചിട്ടില്ല. മരിച്ചോലെ തന്നെ കൊറോണ കൊണ്ടാണോ, ന്യൂമോണിയ പോലത്തെ മറ്റു രോഗങ്ങൾ കൊണ്ടാണോ ശാസ്ത്രരംഗത്ത് ചർച്ച നടക്കുകയാണ്? ഇതാണ് മനുഷ്യന്മാർ ഖുർആൻ ഉണ്ടാക്കിയാലുള്ള ഒരവസ്ഥ. ഭയങ്കര രസകരമാണ് ഈ സൂറത്ത് മുഴുവൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ. ഓത്തിസിലു ഐദിയോ കുമ്പി സാബൂനിൽ ജദീദ് നോക്കണ്ടായില്ല ഒരായത്ത്, നിങ്ങൾ പുതിയ സോപ്പ് കൊണ്ട് കൈ കഴുകണമെന്ന്, പഴയ സോപ്പായ പറ്റൂല എന്നർത്ഥം. അപ്പോൾ ഓരോ കൈ കഴുകാനും പുതിയ പുതിയ ലെക്സ് പൊട്ടിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ടത് വലിച്ചെറിയണം. ഇതാണ് മനുഷ്യന്മാർ ഖുർആന്റെ മേക്കെട്ട് കയറാൻ ശ്രമിച്ചാലുണ്ടാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു? സമ്പൂർണ്ണ നിരക്ഷരായിരുന്നു. ഒരക്ഷരം എഴുതാൻ പഠിച്ചിട്ടില്ല, ഒരക്ഷരം അവിടത്തേക്ക് നോക്കി വായിക്കാനും അറിയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിന്റെ 48-ാമത് വചനം, മാ കുന്ത തസ്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്, അങ്ങ് ഇതിന് മുമ്പ് ഒരു അധ്യായം ഒരു പുസ്തകം വായിച്ചിട്ടേ ഇല്ല. വലാ തഖുത്തുഹു ബിയമീനിക്, അങ്ങ് ഒരക്ഷരവും എഴുതിയിട്ടുമില്ല. ഇതല്ല അർത്ഥാബൽ മുബ്തുലൂൻ, അങ്ങ് നല്ലൊരു പണ്ഡിതനും എഴുത്തുകാരനും നല്ലൊരു സാഹിത്യ വല്ലഭനുമൊക്കെ ആയിരുന്നെങ്കിൽ ജനങ്ങൾ അങ്ങ് കൊണ്ടുവന്ന ഖുർആനിനെ പ്രതി സംശയിക്കുമായിരുന്നു. ആ സംശയം വരാതിരിക്കാൻ നിരക്ഷരായി അവിടുത്തെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. എന്തൊരത്ഭുതമാണത്! ബിനസീർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എഴുതുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുവോളം നിരക്ഷരനായിരുന്നു എന്ന്. അതിനുള്ള ചില ചരിത്രങ്ങളും ഹദീസുകളും പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുമുണ്ട്. മുതല്ലിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറയാണ് ഞാൻ. അസംബന്ധമായി സ്വതന്ത്ര കിതാബുകളുണ്ട്. ഉദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റയുടെ 6-ാം വർഷത്തിലാണ്. പിന്നെ 3.5 വർഷത്തോളമാണ് ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരുന്നത്. ഏകദേശം അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം
ഹുദൈബിയ സന്ധി എഴുതുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ പ്രവാചകരാകുന്ന മുഹമ്മദ് നബിയിൽ നിന്ന് എന്നൊരു പ്രയോഗം നടത്തിയപ്പോൾ ശത്രുപക്ഷം മുശ്രിക്കീങ്ങൾ എതിർത്തു, ഈ റസൂലുള്ളാഹി വെട്ടിക്കളയണം എന്ന്. റസൂലുള്ളാഹി വെട്ടിക്കളയണം അത് ഞങ്ങൾ സമ്മതിക്കൂല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ പ്രതിപക്ഷത്തെ മാനിക്കേണ്ടതുണ്ടെന്ന് തോന്നി അവിടുന്ന് അലിയാർ തങ്ങളോട് അത് വെട്ടിക്കളയാൻ പറഞ്ഞു. അലിയാർ തങ്ങൾ, ഞാൻ റസൂലുള്ളാഹി എന്ന് എഴുതിയത് ഒരിക്കലും വെട്ടൂല എന്ന് അബീബായ നബി തങ്ങളോടുള്ള സ്നേഹാതിരേകത്താൽ വാശി പിടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉദൈബിയ സന്ധിയുടെ പേപ്പർ വാങ്ങി, എന്നിട്ട് ചോദിച്ചു ആ ഒരു റസൂലുള്ളാഹി എന്നുള്ള സ്ഥലം എനിക്ക് കാണിച്ചു തരുമെന്ന്. റസൂലുള്ളാഹി എന്നുള്ള സ്ഥലം കാണിച്ചു തരും, ആ ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസാണ്. അലിയാർ തങ്ങൾ കാണിച്ചു കൊടുത്തു ഇതാണ് റസൂലുള്ളാഹി എന്നുള്ള പദം, അവിടുന്ന് അത് നീക്കിക്കളഞ്ഞു. മഹാ നബി തങ്ങളത് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അലിയാർ തങ്ങളോട് മുഹമ്മദ് ബിനി അബ്ദില്ല എന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞു. മുഹമ്മദ് ബിനി അബ്ദില്ല എന്ന് അവിടെ എഴുതി ചേർക്കാൻ പറഞ്ഞു. അതായത് ഉദൈബിയ സന്ധി നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി എന്നത് വായിക്കാൻ അവിടുത്തേക്ക് കഴിയില്ലായിരുന്നു. അത് അലങ്കാരമാണ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഹബീബായ നബിതങ്ങൾ കടന്നു വരുന്നത് ലോകത്തിന് മൊത്തം മാതൃകയായിട്ടാണ്, ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കല്ല. കുല്യാ യുഹന്നാസിന്നി റസൂലുള്ളാഹിയിലേക്കും ജമീആ, സൂറത്തുള്ള അഹ്റാഫിൻ്റെ 157-ാമത് വചനം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. റസൂലേ പറയൂ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള പ്രവാചകരാകുന്നു. എല്ലാവരിലേക്കും എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകരാകുമ്പോൾ അവിടുത്തെ അമാനുഷികതയിൽ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ ഖുർആൻ എന്നുമെന്നും നിലനിൽക്കണം, എന്നുമെന്നും നിലനിൽക്കണം. അതിന് അള്ളാഹു സ്വീകരിച്ച ചില സംവിധാനങ്ങളുണ്ട്. ഏകദേശം 2 കോടിയിലധികം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമാണ്. 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ ഖുർആൻ സുരക്ഷിതമാണ്. ഏതെങ്കിലും ശക്തനായ രാജാവ് വന്ന് ഖുർആന്റെ എല്ലാ കോപ്പികളും കണ്ടുകെട്ടി ഖുർആനുള്ള എല്ലാ ആപ്പുകളും നിരോധിച്ചുവെന്നാൽ നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ നോക്കി ഓതാനുള്ള സംവിധാനം മുസ്ലിം സൊസൈറ്റിക്കുണ്ട്, അവർക്ക് മാത്രമുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ദൈവീക ഗ്രന്ഥമെന്ന് അവകാശപ്പെടുന്ന അനുയായികൾ അവകാശപ്പെടുന്ന ഒരു പുസ്തകത്തിന് ഇങ്ങനെ ഒരു സംവിധാനമില്ല, 100% ഉറപ്പ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നത് റോമിലാണ്, വത്തിക്കാനിലാണ്. അത് കഴിഞ്ഞാൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത് നമ്മുടെ കേരളത്തിലെ പാലായിലാണ്. പാലായിലൂടെ നിരവധി പ്രാവശ്യം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അവിടെ എവിടെയെങ്കിലും കുല്ലിയത്തു തഹ്ഫീദുൽ ബൈബിൾ നമുക്ക് കാണാൻ കഴിയില്ല. കുല്ലിയത്തു തഹ്ഫീദുൽ ബൈബിൾ നമുക്ക് കാണാൻ പറ്റൂല. നേരെ മറിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഈ ഒരു പഞ്ചായത്ത് മാത്രം പരിശോധിക്കുക, ഇവിടെ എത്ര ഹാഫിളുമാരുണ്ടാകുമെന്ന് നമ്മൾ നോക്കുക. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ഈ ഗ്രന്ഥം ഇറക്കിയത്, ഞാൻ തന്നെ അത് സംരക്ഷിക്കും. ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഹാഫിളുകൾ, ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഖുർആൻ ഗവേഷണങ്ങൾ, ദറസുകൾ, ശരീഅത്ത് കോളേജുകൾ. ഈ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിരക്ഷരരായി വളരുന്നത്. ഒരാളും ആ വിഷയത്തിൽ സംശയിക്കരുത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെ ലഭ്യമായി എന്നതിനെ കുറിച്ച് പഠിക്കുന്നവരെല്ലാം ആ ഖുർആനിൻ്റെ മുന്നിൽ വിനയാന്വിതരായി നിൽക്കുന്നു. ഇത് കണ്ണൂർ ജില്ലയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. തലശ്ശേരിക്കാരനാകുന്ന വണിതാ സളയാവൂരിൻ്റെ പുസ്തകം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഖുർആനിന് മുന്നിൽ വിനയാന്വിതം എന്നാണ് അദ്ദേഹം അതിന് പേര് വെച്ചത്. ഖുർആനിന് മുമ്പിൽ വിനയാന്വിതം. ആ തടിച്ച പുസ്തകത്തിൽ ഖുർആനിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹത്തിന് അറിയും വിധം പരിചയപ്പെടുത്തുന്നുണ്ട്. ലോകത്ത് എത്ര പഠനങ്ങൾ നടന്നു ഖുർആനുമായി ബന്ധപ്പെട്ട്. ഖുർആനെ വിമർശിക്കാൻ പഠിച്ചു പഠിച്ചു പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആധുനികരും പൗരാണികരുമാകുന്ന എത്രയെത്ര മനുഷ്യരുണ്ട്. ഫാദർ ബെഞ്ചമിൻ ഖൽദാനി നല്ല ക്രൈസ്തവ പ്രബോധകനായിരുന്നു. അബ്ദുൽ അഹദ് ദാവൂദായി പിന്നീട് അദ്ദേഹം മാറുന്നു. എന്തുകൊണ്ട്? ഖുർആൻ വിമർശിക്കാൻ പഠിച്ചു. ഖുർആനിനെ നിരോധിക്കാൻ വേണ്ടി മാത്രം ഫ്രാൻസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ഒരു ചങ്ങാതി,
ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ തന്നെ അവർക്ക് 8 MP കിട്ടുകയും ചെയ്തു. അദ്ദേഹം പിന്നെയും പിന്നെയും ഖുർആൻ വിമർശിച്ചു പഠിച്ചു. ഇപ്പം പരിശുദ്ധ ഖുർആനിനു വേണ്ടി ഗ്രന്ഥം രചിച്ചു കൊണ്ടിരിക്കുന്ന, താൻ ഇതുവരെയും വിമർശിച്ച ആരോപണങ്ങളെല്ലാം കൃത്യമായി പ്രതിരോധിച്ച് ഗ്രന്ഥം രചിച്ചു കൊണ്ടിരിക്കുന്ന, ലോക പ്രബോധകരെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യുന്ന ഡെയ്സ്റ്റും കാത്തിരിക്കുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ലൊരു പ്രബോധകനായി അദ്ദേഹം മാറി. എന്തായി ഖുർആൻ്റെ വശ്യത? ത്വാഹ എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നത് കേട്ടപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് അടുത്തു വരുന്നത്. അന്നു മുതൽ ഇന്നോളം എന്തേ ഖുർആനിന് ഇങ്ങനൊരു വശ്യത കിട്ടണത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരക്ഷരരായി വരികയും പടച്ച റബ്ബിൽ നിന്ന് കൃത്യമായി ലഭ്യമാവുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നസല ബിഹിർ റൂഹുൽ അമീൻ അല ഖൽബിക ലിതകൂന മിനൽ മുന്ദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. സൂറത്തു ശുറാന്റെ അവസാന ഭാഗം. അങ്ങനെ നോക്കുമ്പോൾ അഭിപായന വിധങ്ങൾ കൊണ്ടുവന്ന ഖുർആനും അവിടുത്തെ മൊഴികളും അവിടുത്തെ സമ്മതങ്ങളും അവിടുത്തെ കൽപ്പനകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഹദീസും സാർവലൗകികമായി നിലനിൽക്കുന്നു. അത് എന്നും പ്രസക്തവുമാണ്. ഞാൻ ഈ ഹദീസ് നമ്മുടെ ഈ പുസ്തകം മറിച്ചു നോക്കിയപ്പോൾ കണ്ട ആ റഹം കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ഏത് ഹദീസ് എടുത്ത് പരിശോധിച്ച് നോക്കും നമ്മൾ? ഏതും. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി എങ്ങനെ ജീവിക്കണം, ഒരു വിശ്വാസി ഒരു അവിശ്വാസിയുമായി എങ്ങനെ പെരുമാറണം, മനുഷ്യൻ്റെ ഏത് മേഖലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ബോധിപ്പിക്കാത്തത്? കുറേ ആളുകളൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു, അവരുടെ ഒട്ടുമിക്ക വചനങ്ങളും നഷ്ടപ്പെടുന്നു, അവർ പറഞ്ഞു തന്നെ മുഴുവനായി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാകുന്നു. ഇതിലാണ്, ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ ഒരു പരിസരത്താണ് അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ തീർപ്പിക്കുകയല്ല, കുറേ ടൈമായി നിങ്ങളത് ഇവിടെ സദസ്സിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അബീബായന വിധങ്ങൾ പരിഹാരം കാണുന്നു. ഇപ്പോൾ വൃദ്ധസദനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള അൽമഖർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൊച്ചുബാവയുടെ വീട്ടിൽ കൊച്ചുബാവയുടെ വൃദ്ധസദനം എന്നുള്ള പുസ്തകം വായിക്കുന്നത്. അത് വായിച്ചാൽ അറിയാം എന്താണ് ഈ വൃദ്ധസദനങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് ഏറ്റവും കുറവ് വൃദ്ധസദനത്തിലെ മെമ്പർമാർ മുഅ്മിനീങ്ങളാണ്. ലോകത്ത് എല്ലായിടത്തും നമ്മുടെ കേരളത്തിലെ വൃദ്ധസദനങ്ങളെ കുറിച്ച് പഠിക്കാം. തവനൂരിൽ പ്രസിദ്ധമായൊരു വൃദ്ധസദനമുണ്ട്, മലപ്പുറം ജില്ലയിലാണത്. മുഅ്മിനീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടം, പക്ഷെ അവിടെ പോലും തുലോം പരിമിതമാണ് മുഅ്മിനീങ്ങളുടെ എണ്ണം. അത് വപ്പയ്ക്ക് മക്കളുണ്ടായിട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കില്ല, ആരാരുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അല്ല മല്ല് കമ്മിറ്റിയോ SYS ഒക്കെ കൊണ്ടാക്കുന്നവരായിരിക്കും. നേരെ മറിച്ച് പലരുടെയും മറ്റു മതക്കാരുടെ വൃദ്ധസദനങ്ങളുടെ ആളുകളുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ കൗതുകപ്പെടും. കേരളത്തിലെ ഒരു മതനിഷേധിയാണ് ഞങ്ങളുടെ നാട്ടുകാരൻ നിലമ്പൂരുള്ള ഈ ഗോപിനാഥ് മുതുക്കാടെന്ന് പറയുന്ന മജീഷ്യൻ. അയാൾ പലയിടങ്ങൾക്കും മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോവാറുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം സ്വിറ്റ്സർലൻഡിലേക്ക് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അത്ഭുതം തോന്നി. ഇതേ പ്രകാരം രണ്ട് സെഷനായി ആളുകൾ ഇരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവർ, ഒരു വിഭാഗം ആളുകൾ ഓട്ടിസം പിടിച്ച് മന്ദബുദ്ധികളായി വീൽചെയറിൽ അഡിക്റ്റുകളായി നടക്കാൻ വയ്യാത്ത പ്രായം കൂടിയ കുറേ ആളുകൾ. സ്വാഭാവികമായും ഈ മനുഷ്യനെ കൗതുകം തോന്നി, കാരണം ഇത്രമേൽ ആളുകൾ എങ്ങനെയാണ് ഈ തരായി ഒന്നിച്ച് കിട്ടുക. അദ്ദേഹം പ്രസംഗത്തിൻ്റെ സംഘാടകരോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഒരു കൗതുകം? അവർ വിശദീകരിച്ചു കൊടുത്തു, എത്രേ ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം രണ്ട് കുടുംബം ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നാണ്. അതുകൊണ്ട് മക്കൾക്കൊരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മാതാവും പിതാവും ആകുന്ന ഓൾഡ് ഫാമിലിയെ ജനങ്ങൾ പുറന്തള്ളും. ചില ആളുകളൊക്കെ നല്ല സൗകര്യങ്ങളുള്ള പ്രൈവറ്റ് വൃദ്ധസദനങ്ങളിൽ പണം കൊടുത്ത് ഇവരെ അഡ്മിറ്റ് ചെയ്യും. വേറെ കുറേ ആളുകൾക്ക് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ ഗവൺമെൻറ് ഇത്തരം ഷെൽട്ടറുകളിൽ താമസിപ്പിക്കും. അവിടുത്തെ നടത്തിപ്പുകാർ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അവരൊന്നിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇത്രയും ആളുകളോട് ഒരുമിച്ച് കൂടുന്നത്.
അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു? മാതാവും പിതാവും തിരസ്കരിക്കപ്പെടുന്ന കാലത്ത് റസൂലിൻ്റെ സന്ദേശം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് മറിച്ചപ്പോൾ തന്നെ ഞാൻ ആ ഒരു ഹദീസ് കണ്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും കണ്ടതും കേട്ടതുമാണ്. ഒരു സഹാബി വര്യം വന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ആർദ്രത കാണിക്കേണ്ടത് ആരോടാണെന്ന് അന്വേഷിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയെ പറഞ്ഞു കൊടുത്തു. പിന്നെയും ചോദിച്ചു, ഉമ്മനെ തന്നെ പറഞ്ഞു. എന്താ ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം? പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി ഉമ്മ അവനെ ഗർഭം ചുമന്നു. നിരവധിയായ രോഗങ്ങൾ പിടികൂടും ഗർഭകാലത്ത്, പൈൽസ് വരാനുള്ള സാധ്യത, അതേപ്രകാരം വെരിക്കോസിൽ വെയിൻ വരാനുള്ള സാധ്യത, പലർക്കും ഗർഭകാലത്ത് ഷുഗറും പ്രഷറും വരാനുള്ള സാധ്യത. എന്ത് കഴിച്ചാലും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പല സ്ത്രീകൾക്കും. എന്നാലോ തൻ്റെ ഉള്ളിൽ വളരുന്ന ഭ്രൂണത്തിനു കൂടെ ഭക്ഷണം ഇതിൽ നിന്ന് ലഭ്യമാവണം. അങ്ങനെ പലരും ഈ അനീമിയ എന്ന് പറയുന്ന രക്തക്കുറവിൻ്റെ പീഡനങ്ങൾക്ക് വിധേയരാകും. ഇന്ത്യയിൽ 65% സ്ത്രീകൾക്ക് ആ രോഗമുണ്ടെന്നാണ് പറയുന്നത്. കണ്ണു കുഴി പോകും, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, സന്ധികളിൽ വേദന ഉണ്ടാകും, വിഷാദം പിടിക്കും, എന്തോ ആലോചിച്ചിരിക്കും. കാരണം ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാകുന്നില്ല, ഒംചിതുകൊണ്ടിരിക്കുകയാണ്. ഹമലത്തുഹുവഹിനന്നലാവഹിൻ, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസമായി മാതാവ് അവനെ ഗർഭം ചുമന്നു. സഹാബിയോരും വന്ന് ചോദിക്കുക, ഞാൻ ആരോട് ആർദ്രത കാണിക്കണം? മുത്തറസൂൽ ഒരു സംശയമില്ലാതെ ആദ്യമേ പറയുന്നു ഉമ്മനോട്, 9 മാസവും 10 ദിവസവും നിന്നെ കുർബം ചുമന്നത് ഈ ഉമ്മയാണ്. പിന്നാരോട്? പ്രസവമെന്ന് പറയുന്ന വലിയ കടമ്പയുണ്ട്. സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് 52 ഡൽ വേദനയെ സഹിക്കാൻ പറ്റൂ, അതിനപ്പുറമായി കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. പക്ഷേ പ്രസവ സംബന്ധത്ത് നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ 54 ഡല്ലിലേറെ വേദന സഹിക്കുന്നു, അവർ ബോധം കെടുന്നില്ല. കാരണം ഒരു വലിയ പ്രതീക്ഷയിലാണവർ. ആ ഒരു കരച്ചിൽ കേൾക്കാൻ പ്രസവമെടുക്കുന്ന സ്ത്രീ ഈ കുഞ്ഞിനെ പിടിച്ച് അവരുടെ മാറോടൊന്ന് ചേർക്കാൻ, ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കാൻ, ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം വേദന സഹിച്ചുകൊണ്ട് അവർ പ്രസവിക്കുന്നു. നിന്റെ ഉമ്മനോട് പിന്നെയും നീ ആർദ്രത കാണിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷമുണ്ട്. വിവിധങ്ങളായ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കണം, കുഞ്ഞിന് പാലൂട്ടണം, താരാട്ടുപാടണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, കുഞ്ഞിൻ്റെ വിസർജ്യം ശുദ്ധീകരിക്കണം. ഓരോ പ്രവർത്തനവും ഒന്ന് കണ്ടു തെറ്റിപ്പോയാൽ ചിലപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടേക്കും. അങ്ങനെ ഊണും ഉറക്കുമില്ലാതെ ഉറങ്ങിയാൽ തന്നെ കുഞ്ഞിനെ ഓർത്ത് ഞെട്ടിയുണർന്ന് ആ ഉമ്മ 2 വർഷത്തിലേറെ സഹിക്കുന്ന അവർണ്ണനീയമായ ഒരു ത്യാഗമുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉമ്മക്കാ, നിന്റെ ഉമ്മയോട് തന്നെ. ഈ 3 ഘട്ടവും വിശദീകരിച്ചതിന് ശേഷം ഉമ്മയ്ക്ക് ഇതിനൊക്കെ സഹായം ചെയ്യുന്ന, ഉമ്മയ്ക്ക് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഗർഭമുണ്ടാകുന്ന ഭാര്യയെ പ്രത്യേകം പ്രണയിക്കുന്ന, അവളുടെ ഓരോ ചലനവും ആസ്വദിക്കുന്ന, അവൾക്ക് മന്ത്രിച്ചൂതി കൊടുക്കുന്ന, ബുർദ ചൊല്ലിക്കൊടുക്കുന്ന വാപ്പനെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പിന്നെ നിന്റെ വാപ്പയോട്. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് കേവലം ഒരു പ്രഖ്യാപനം നടത്തി പോയതല്ല ഹബീബായ നബി തങ്ങൾ. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള എല്ലാ രീതിയും കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. മാദിയാം ഫാത്തിമ ബീവിയും മുത്തറസൂലും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഡോക്ടർ അബ്ദുഹു യമാനിക്ക് ഒരു ഗ്രന്ഥം പോലുമുണ്ട്, ആദിഹി ഫാത്തിമത്തു സഹ്റ. ആ ഗ്രന്ഥത്തിന്റെ പേരതാ, ഇതാണ് ഫാത്തിമ എന്ന് മലയാളം. ആദിഹി ഫാത്തിമത്തു സഹ്റ, ഇതാണ് ഫാത്തിമ. എന്തായിരുന്നു ഡോക്ടർ അബ്ദുഹു യമാനി ആ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്? ഒരു മകളും ഒരു പിതാവും തമ്മിലുള്ള ആർദ്രമായ ബന്ധത്തിന്റെ കരള് കോരിത്തരിക്കുന്ന കഥ. ഫാത്തിമ ബി വരും, ഞാനാണ് വാപ്പാന്നും കരുതിയിട്ട് മലന്ന് കിടക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോള് വരുമ്പോൾ ആദ്യം എന്നെ മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അവളോട് മിണ്ടൂലാൻ തീരുമാനിക്കുന്ന ഈ ശുഷ്കിച്ച മനസ്സുകാരൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ.
റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലും, ഫാത്തിമ ബിയെ പിടിക്കും, അവിടുത്തെ കയ്യിൽ മുത്തം കൊടുക്കും, തോളി പിടിച്ച് കൊണ്ടുവരും, താനിരുന്നിരുന്ന വിരിപ്പിൽ പ്രിയപ്പെട്ട മകളെ ഇരുത്തും. മകളെന്തായി ജീവിച്ചു? മുത്ത് റസൂലിൻ്റെ വാപ്പയായി ജീവിച്ചു. അഭിവായന വിധങ്ങൾ ഫാത്തിമ ബിയെ വിളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഓമനപ്പേര് ഉമ്മു അബീഹ എന്നാണ്. ഉമ്മു അബീഹ, എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് കൗതുകം തോന്നും. ഉമ്മു അബീഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഫാത്തിമ ബിയുടെ വാപ്പാൻ്റെ ഉമ്മയാണ് മോൾ ഫാത്തിമ എന്ന്. മുത്ത് റസൂലാകുന്ന വാപ്പയുടെ മകളാകുന്ന ഫാത്തിമ ബി മുത്ത് റസൂലിൻ്റെ വാപ്പയാണെന്ന്. ഖദീജ ബി മരണപ്പെട്ടതിൻ്റെ ടെൻഷനിൽ കഴിയുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിലേക്ക് ഫാത്തിമ വരുന്നൊരു രംഗമുണ്ട് റളിയല്ലാഹു അൻഹാ. പിന്നീട് റസൂലിൻ്റെ ഏറ്റവും വലിയ സേവികയായി, ഏറ്റവും വലിയ ഖാദിമായി, സംരക്ഷകയായി, മുത്ത് റസൂലിൻ്റെ തല ചീകിക്കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന ഉമ്മയായി, മുത്ത് റസൂലിൻ്റെ നിയലായി, മുത്ത് റസൂലിൻ്റെ സ്വപ്നമായി, മുത്ത് റസൂലിൻ്റെ ആത്മാവായി ഫാത്തിമ ബി ഒപ്പം നിന്നു. നമ്മുടെ ആശാൻ പോലും കവിത എഴുതി പാംസുസ്നാനം എന്നും പറഞ്ഞിട്ട്. എന്താ പാംസുസ്നാനം? പൊടിക്കുളി എന്നർത്ഥം. പാംസു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പൊടി എന്നർത്ഥം, പൊടിക്കുളി. എന്തേ കഥ? മുത്തറസൂലിനെ മണ്ണും ചെരലും കല്ലൂട്ട് തെറിഞ്ഞു ശത്രുക്കൾ. ഫാത്തിമ ബി ചെന്നു, മുത്തറസൂലിനെ പിടിച്ചുകൊണ്ടുവന്നു. തൻ്റെ പിതാവിനെ ഒരു ഉമ്മയുടെ ലാളനയോടെ മുടി ചീകിക്കൊടുത്തു. മുടി ഇഴകൾ ഇങ്ങനെ മാറ്റി മാറ്റി അതിൽ നിന്നും മണൽ തരികൾ തൻ്റെ കുഞ്ഞളം കൈകൊണ്ട് മാന്തിക്കളഞ്ഞു. ഇതിനെക്കുറിച്ച് ആശാൻ പാംസുസ്നാനത്തിൽ വിശദീകരിക്കുന്നത്. ഏറ്റവും നല്ല റസൂലിൻ്റെ ബോഡി ഗാർഡായി ഫാത്തിമ ബി മാറി. ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട് നിസ്കരിക്കുന്ന മുത്ത് റസൂലിൻ്റെ തല അനക്കാൻ പറ്റാത്ത വിധം ശത്രുപക്ഷം ക്രൂരമായി പീഡനം നടത്തിയപ്പോൾ കള്ളുകുടിച്ച് അന്തം വിട്ട് നിൽക്കുന്ന, ബോധമില്ലാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകര സ്വത്വങ്ങൾക്കിടയിലൂടെ മഹദിയാം ഫാത്തിമ ബി ഓടിച്ചെന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ നെറുകയിൽ നിന്ന് ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ വലിച്ചിട്ടു. എന്നിട്ട് അവിടുത്തെ കയ്യും പിടിച്ച് അഭിമാനപൂർവം, സന്തോഷപൂർവം അവർക്കിടയിലൂടെ അവരെ ശകാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. മുത്ത് റസൂലിന് വെള്ളമെടുത്തു കൊടുത്തു, അവിടുത്തെ കുളിപ്പിച്ച് വിശുദ്ധനാക്കി. ഈ ഒരു ബന്ധത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മറവ് ചെയ്തു വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ല എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് ശേഷം മഹദിയാം ഫാത്തിമ ബി ചോദിക്കുന്നത്. ആ മോൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കണം. മക്കത്ത് ജീവിച്ചിട്ടും മദീനത്ത് ജീവിച്ചിട്ടും ഒരൊറ്റ പ്രാവശ്യം മാത്രം ഹജ്ജും ഉംറയും നിർവഹിച്ചു. പോവന്നെ പോവന്നെ പെണ്ണുങ്ങൾ, മഹറമൊന്നും വേണ്ട, പോവന്നെ പോവന്നെ, മഹറമിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഫറളായ ഹജ്ജിനും ഉംറക്കുമൊക്കെ വേണമെങ്കിൽ ഒരു സംഘം സ്ത്രീകളോടൊപ്പം പോവാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ കൊല്ലാകൊല്ലം ഓരോ വള മുറിക്കുന്നു, വിൽക്കണ്, ഉംറക്ക് പോകുന്നു, മഹറമൊന്നും വേണ്ട. ഇവിടുന്ന് 10,000 കിലോമീറ്റർ ഓടിപ്പോയി ഉംറയുന്നു. മക്കത്ത് ജീവിച്ചു, മദീനത്ത് ജീവിച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കണം, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ സംസ്കരണം രാത്രി മാത്രമേ നടത്താവൂ എന്ന് വസിയത്ത് ചെയ്തു. എന്തുകൊണ്ട്? 5 തുണികളിൽ കൂട്ടിപ്പൊതിഞ്ഞതാണെങ്കിലും ആ ശരീരത്തിൻ്റെ രൂപഭാവങ്ങൾ പോലും ഒരു അന്യപുരുഷൻ കാണരുതെന്ന് മഹദിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ നിഷ്ഠ പുലർത്തി. അപ്പൊ എങ്ങനെ കുഞ്ഞു വേണ്ടത് എന്നല്ല, അതിനെ എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായി ലോകത്തിന് പഠിപ്പിച്ചു. എങ്ങനെ ഒരു പിതാവണം, എങ്ങനെ ഒരു മകളാവണം, മുത്ത് റസൂലിൽ നിന്ന് നമുക്ക് പഠിക്കുക. ഈ പുതിയ കാലത്ത് വാപ്പയും മകനും തമ്മിലൊരു ബന്ധുവല്ല, വാപ്പ ബിസിനസ്സുകാരനാണ്. അയാൾ മണിയറയിൽ കയറുന്നത് പോലും 2 ഫോണൊക്കെ ഒന്നിച്ച് വെച്ചിട്ടാണ്. എന്നിട്ട് ഒന്നിലിങ്ങനെ എന്താ വില നോക്കുമ്പോൾ ഞാൻ ഇപ്പം പറയട്ടോ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറക്കുകയാണ്, വില സെർച്ച് ചെയ്യാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമയെപ്പോലൊരു ഭാര്യ ഇതെല്ലാം കണ്ടിരിക്കുന്നു. മക്കൾക്ക് വാപ്പയിട്ടൊരു ബന്ധുവല്ലാത്ത കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മോൻ വാപ്പൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ കിഴിയായിട്ട് വന്നോലോ. എന്നിട്ട് വാപ്പനോട് നിന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ വാപ്പ എണ്ണി നോക്കി, 350 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, വാപ്പ ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളോട് ചോദിച്ചില്ലേ, അതെ, എന്ത്? നിങ്ങൾക്കൊരു മണിക്കൂർ ഇങ്ങനെ അധ്വാനിച്ചാൽ എത്ര പൈസ കിട്ടും? നിങ്ങളെന്ന് പറഞ്ഞ ഒരു മണിക്കൂർ 350 രൂപ കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ വെച്ചോളൂ, ഒരു മണിക്കൂർ എൻ്റെ ഒപ്പം ഇരിക്കുമെന്ന് ആ കുട്ടി ചോദിച്ചു. കഥയായിരിക്കും, പക്ഷെ വലിയൊരു സന്ദേശം അത് നൽകുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാൻ വയ്യ. മോനെപ്പോഴോ വരുന്നു, വാപ്പ എപ്പോഴോ കയറി വരുന്നു. വാപ്പ ഉറങ്ങിയതിന് ശേഷം മോൻ
ബാക്കിലൂടെ കയറുന്നു, അവനിൽ പലതും കാണുന്നു, ഇതൊന്നും പറ്റണില്ല, അറിയണില്ല, തെളിയണില്ല. മോൾ ഇറങ്ങിപ്പോവോളം തലശ്ശേരിയിലെ വാപ്പയ്ക്ക് ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് മനസ്സിലാക്കാൻ പറ്റണില്ല. എന്നിട്ട് ഇവനെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഏതോ ഒരു അന്യജാതിക്കാരനോടൊപ്പം പെണ്ണിറങ്ങിപ്പോകുമ്പോൾ മോളെ ഭാബി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിലൂടെ ഓടുകയാണ് അദ്ദേഹം. കാണാൻ വയ്യാത്തൊരു കാഴ്ച. വാപ്പയാണല്ലോ അദ്ദേഹം, നമ്മളൊക്കെ വാപ്പമാരാണല്ലോ. പോലീസ് പിടിച്ചു വെക്കാണ്. അങ്ങനെ വടകയ്ക്ക് വന്ന ഒരു ജീപ്പിൽ കയറിയിട്ട് ഈ പെൺകുട്ടി പോകുന്നു. ഇയാൾ വലിയ കൊട്ടാരം പണിതിട്ടുണ്ട്, നിരവധിയായി ഭൂസ്വത്തുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഏക അവകാശിയാണ് ഈ വാപ്പനെ ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോണത്. എന്തേ വാപ്പി മോളിട്ടൊരു ബന്ധമില്ല. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിയുടെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റും, പറ്റണം. ചെറിയ മത്തിങ്ങനെ എടുത്തിട്ട് കുട്ടി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കണുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലപ്പോൾ ജുറാസിക് പാർക്കിലൊക്കെ ജീവിച്ച ഏതോ ഒരു ഡിനോസോറിൻ്റെ കുട്ടിനെ പൊരിച്ചിരിക്കാന്നായിരിക്കും. അവനിങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ മങ്കുറിനി കയറി എന്ന് വാപ്പാക്കറിയണം. കാരണം ഈ മദ്യം മയക്കുമരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കണ്ണിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ വാർത്ത വായിക്കുന്നത് വിഷമദ്വ ദുരന്തം, 100 പേരുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന്. വാപ്പനെ തുറപ്പിച്ചു നോക്കണുണ്ടെങ്കിൽ, ഇതുവരെ കണ്ട ഉമ്മയെ അവനിങ്ങനെ കൗതുകത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ കുട്ടി പഴച്ചു തുടങ്ങിയെന്നറിയണം. ബാഗ് പരിശോധിക്കുമ്പോൾ ഐഡ്രോപ്സ് ഉണ്ടെങ്കിൽ കണ്ണ് ചുമക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി കുട്ടി ഇറ്റിക്കാൻ വാങ്ങിയതാണെന്ന് തിരിച്ചറിയണം. സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇത് ഒട്ടിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. ഓരോന്നും ഓരോന്നും അറിയണം. അതിന് കുട്ടിയോട് ബന്ധം വേണം, കൂടെ ഇരിക്കണം, സഹവസിക്കണം, സംസാരിക്കണം. ഹബീബായ റസൂൽ തങ്ങൾ എത്രമേൽ ആ വിഷയത്തിലൊക്കെ ആർദ്രത കാണിച്ചു. ഒരൊറ്റ കഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മുത്തറസൂൽ കയറി ചെല്ലുന്നു. അലിയാരി തങ്ങളും ഫാത്തിമ ബീവിയും കടന്നുറങ്ങുമ്പോൾ ഉറക്കു തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ഇടയിൽ കയറി മുത്തറസൂൽ ഇരിക്കുന്നു. ഫാത്തിമ ബീവി വിശദീകരിക്കുന്നുണ്ട്, തണുപ്പത്തു നിന്ന് വന്ന എൻ്റെ വാപ്പയുടെ കാലെൻ്റെ ഈ കഴുത്ത് തട്ടിയിട്ട് എൻ്റെ കാല് തണുത്തു, എൻ്റെ ഈ കഴുത്ത് തണുത്തു എന്ന്. നമ്മളൊന്ന് ആലോചിച്ചേ, മോളും പുയാപ്പളയും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ടിരിക്കണം. അമ്മോശാക്കനെ ഒന്ന് സങ്കല്പിച്ചേ നിങ്ങൾ. പുയാപ്പിള അല്പം തെറ്റിപ്പോവും, പിന്നെ ഇളയച്ചൻ്റെ കല്യാണം നടക്കൂല, മൂപ്പര് ചൊടിക്കും അല്ലേ. ഒന്ന് ആലോചിച്ച് വെറുതൊന്ന് സങ്കല്പിച്ചേ, നിങ്ങൾ വീട്ടിലുള്ള ഒരു പുതിയാപ്പിള മകളും ഇരിക്കുന്ന ബെഡിൻ്റെ നടുവ് കയറിയിട്ട് അമ്മോഷാക്ക ഇരിക്കണത്. അത്രമേൽ മകളോട് ബന്ധമായിരുന്നു, അത്രമേൽ മരുമകനോട് ബന്ധമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ വഴിപഴക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ സമ്പൂർണമായി ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടെ കാണേണ്ടതാണ് ഹദീസ്. അതിൻ്റെ പഠനങ്ങളും ലോകത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിനും ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് പരിഹാരം കാണാനാകും. അതുകൊണ്ട് ലോകത്തിന് സർവകാലത്തേക്കും സർവ്വലോകത്തേക്കും സർവ്വജനങ്ങളിലേക്കും പ്രായോഗികമാണ്, ആവശ്യമാണ്, അത്യാവശ്യമാണ് ഹദീസുകൾ. കുറേയേറെ കാര്യങ്ങൾ അനുബന്ധമായി നമുക്ക് പറയാനുണ്ട്. അവസാനിപ്പിക്കണമല്ലോ. എൻ്റെ ട്രെയിന് വളരെയേറെ വൈകിയിട്ടാണ് എത്തിയത്. വഴിയിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് വരെ ഞാൻ ആലോചിച്ചിരുന്നു. നമ്മുടെ ഷാഫി ഉസ്താദ് എൻ്റെ പഴയ സുഹൃത്താണ്. ഈജിപ്തിൽ ഞാനും അദ്ദേഹവും കണ്ടിട്ടുണ്ട്. പിന്നെയും കുറേ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഞാനും അദ്ദേഹം തമ്മിൽ 2 ദിവസം നടന്ന ചാറ്റ് നിങ്ങൾക്ക് പരിശോധിച്ചാലറിയാം. പരമാവധിക്കപ്പുറം ഒഴിവാമഞ്ഞു മാറാൻ ഞാനും, പരമാവധിക്കപ്പുറം നിർബന്ധിക്കാൻ അദ്ദേഹവും ചെയ്ത ത്യാഗങ്ങൾ അവസാനം വന്നേ തീരുമെന്ന് എനിക്കും തോന്നിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. കുറേ വൈകിയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട കാര്യം ഉണ്ട്, പക്ഷെ എൻ്റെതല്ലാത്ത കുറ്റം അല്ലേ. 6:30 കണ്ണൂരിലെത്തണ്ട ഞാൻ എത്തുന്നത് 8:30 ആകെ 2 മണിക്കൂറേ ലേറ്റായുള്ളൂ. അതാണ് ഇന്ത്യൻ റെയിൽവേ. ഇൻഷാല്ലാഹ് ഓരോ കാര്യവും വിസ്തരിക്കേണ്ട കുറേ മേഖലകൾ ഞാൻ ചാടി ചാടി പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, അത് വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗ ഒരു അടുത്തൊരു പഠനത്തിനുള്ള മാർഗമായി, പ്രത്യേകിച്ച് മുത്താലിമീങ്ങൾ ഇതിനെ കാണണം, നമ്മുടെ ഈ വേദിയെ കാണണം, ഇവിടെ നടന്ന ഓരോ പ്രഭാഷണത്തിനെയും കാണണമെന്ന് ഓർമ്മപ്പെടുത്തി. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ.